ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1193 ആണ്ട്, വൃശ്ചികമാസം 19 തീയതി, അതായത് 2017 ഡിസംബർ മാസം 4 തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, നക്ഷത്രം മകരമാണ്. പതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ വരുന്ന കത്തുകൾക്ക് പരിഹാര മാർഗങ്ങൾ മാത്രമല്ല ഒരുപാട് അറിവ് കൂടെ നമുക്ക് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. റെസ്പെക്റ്റഡ് ശർമാജി, ഞാൻ റീന, സ്വന്തം നാട് കണ്ണൂർ, ഇപ്പോൾ ഷാർജയിൽ നിന്ന് എഴുതുന്നു. 5 വർഷമായി ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. എനിക്ക് കഴിഞ്ഞ 1 വർഷമായി ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തു, ഒന്നും ശരിയാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇനി മുന്നോട്ട് ജോലി സാധ്യത എങ്ങനെയാണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രതിവിധി എന്നും ചോദിച്ചിരിക്കുന്നു. അവിട്ടം നക്ഷത്രം, ചതയം നക്ഷത്രം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, ഇവ 2.5 നക്ഷത്രം അടങ്ങുന്നത് കുംഭരാശി. കുംഭരാശിക്കാർക്ക് കണ്ടകശനി ആയിരുന്നു 2017 ഒക്ടോബർ 26 തീയതി അർദ്ധരാത്രി വരെ. ആ ദുരിതാധിപനും ദുഃഖിതനും ക്ലേശങ്ങൾ തരികയും നഷ്ടപ്പെടുത്തുകയും കടം കയറ്റുകയും കച്ചേരി, കോടതി, രോഗം മുതലായതൊക്കെ വരുത്തി തീർക്കുകയൊക്കെ ചെയ്യുന്ന ആ കടം ശനി, ആ കണ്ടകശനി ലാഭസ്ഥനിയായി മാറിയിരിക്കുന്നു ഒക്ടോബർ 27 കഴിഞ്ഞോണം. അതുപോലെ തന്നെ സഹവേശ്വരകാരകനായിരിക്കുന്ന വ്യാജഗ്രഹം ദുരിതപൂർണമായ ആ അഷ്ടമ സ്ഥാനത്ത് നിന്ന് ഭാഗ്യത്തിലേക്ക്, അതും 2 ഗ്രഹങ്ങളും അനുകൂലമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടെങ്കിൽ ആ പൂർവാധികം ശക്തമായി പഴയതിലും ശമ്പള സേവന വേതന ശമ്പള പരിഷ്കാരത്തോടു കൂടി ഒരു പുതിയ ജോലിയോ അവിടെ തന്നെ വേറെ കുറേ കൂടെ പ്രമോഷൻ കിട്ടത്തക്ക നിലയിലുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയ ജോലിയോ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു വിശേഷ ലക്ഷണമാണ് കുംഭരാശിക്കാർക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഈ സഹോദരിക്കും പുതിയ ജോലി കിട്ടും, ശമ്പള വർധനമുണ്ടാവും, അധികാര വർധനമുണ്ടാവും, ഉത്തരവാദിത്വങ്ങളും കൂടും. ഭാഗ്യസ്ഥാനത്ത് വ്യാജം സഞ്ചരിക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥയിൽ നിന്ന് മാറ്റം വരികയും ഉത്തരവാദിത്തങ്ങൾ പുതിയത് വന്ന് ചേരുകയും പുതിയ പുതിയ ആളുകളെ നയിക്കേണ്ടതായ രംഗങ്ങൾ വരികയും അവരുമായി സമ്മേളിക്കേണ്ടി വരികയും കൂടിക്കാഴ്ചകളും സഹകരണങ്ങളും സംവാദങ്ങളും ഇടപെടലും എല്ലാം പുതിയ പുതിയ രീതികളിൽ ആയിരിക്കും. ഭാഗ്യസ്ഥാനത്ത്, അതായത് 9th ഭാവത്തെ വ്യാജം ഉന്നതി ലക്ഷ്യമാക്കി പ്രവേശിക്കാനുള്ള അവസരം, അനുവാദം കിട്ടുന്ന ഒരു സമയമാണ്. ശനി ലാഭസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഉത്തരവാദിത്വവും നല്ല ശമ്പള പരിഷ്കാരവും അതുപോലെ തന്നെ പലർക്കും പ്രയോജനകരമായ രീതിയിൽ ഭാവി ഉണ്ടാവത്തക്ക നിലയിൽ സമ്പാദ്യശീലവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ശമ്പളം വർധനവും യഥാകാലത്ത് പ്രമോഷനും ഒക്കെ ലഭിക്കേണ്ട കാലവും ഈ രാശിക്കാർക്ക് വീട് ആയിട്ടില്ലെങ്കിൽ വീട് പണിയാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ്, വില്ല മുതലായവ കരസ്ഥമാക്കാനോ വസ്തുക്കൾ ഏതെങ്കിലുമൊക്കെ അധീനതയിൽ വരുവാനോ വില കൊടുത്ത് വാങ്ങുവാനോ സ്വപക്ഷത്തേക്ക് വന്നു ചേരുവാനോ പാർട്ടീഷൻ നടത്തി വരുവാനോ എപ്രകാരമാണോ ഭൂമി, കെട്ടിടം, പുതുവാഹനം, പുതിയ ഉദ്യോഗം, പുതിയ സ്ഥാനമാനങ്ങൾ എന്നിവ കൈവെള്ളയിൽ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യം യോഗം എത്തിയിരിക്കുകയാണ്. എന്നാൽ ചിലർക്ക് ജാതക നിലയിൽ ആദ്യ തിരക്കോണം, മധ്യത്തിരക്കോണം, അന്ത്യത്തിരക്കോണം ഇങ്ങനെ 3 വ്യവസ്ഥിതി കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞായിരുന്നു. ഏത് ഗ്രഹം അനുകൂലമായി വന്നാലും ചിലർക്കത് വൈകിയേ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് തുടക്കത്തിലേ ഉണ്ടാവും, ചിലർക്ക് മധ്യകാലത്തേ ഉണ്ടാവും. അതായത് പ്രഭാതത്തിൽ നാം കഴിക്കേണ്ട ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം, വൈകുന്നേരം കഴിക്കേണ്ട ഭക്ഷണം, ഭക്ഷണങ്ങളെല്ലാം വിശപ്പിന് തന്നെയാണ് എങ്കിലും ഓരോ രീതികൾ അനുസരിച്ച് വ്യത്യാസം വരും. ഒരു നഗരത്തിലായാലും ഒരു സ്റ്റേറ്റിലായിരുന്നാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും
ഒരു പുതിയ ഉദ്യോഗസ്ഥൻ പ്രവേശിക്കുമ്പോൾ ഉടൻ അന്ന് തന്നെ ഭരണപരിഷ്കാരം വരണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച എടുത്തുനിന്ന് വരും, ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ ഭരണപരിഷ്കാരങ്ങൾ വരികയുള്ളൂ എന്ന് പറയും പോലെ, ഒരു ഗ്രഹം ശനിഗ്രഹം പ്രത്യേകിച്ചും അനുകൂലാവസ്ഥയിലേക്ക് വരുമ്പോൾ ആ പഴയ ദുരിതങ്ങളെല്ലാം മാറി പുതിയ അവസരങ്ങൾ തരാനിരിക്കുന്ന നന്മകൾ ചിലപ്പോൾ ഒരു മാസം വൈകും. അതായത് നവംബർ 17 മുതൽ അല്ലെങ്കിൽ ഡിസംബർ 17 മുതലൊക്കെ ആയിരിക്കും ആ ഗ്രഹത്തിൻ്റെ പവർ അധികാരം എടുക്കുന്നത്. ചുരുക്കത്തിൽ കുംഭക്കുകാർക്ക് നവംബർ 17 മുതലോ ഡിസംബർ 17 മുതലോ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ, വേറെ ജോലി അന്വേഷിക്കുന്നവർക്കത്, ബിസിനസ്സുകാർക്ക് പുതിയ മേച്ചൽ സ്ഥലങ്ങൾ, അഭിവൃദ്ധികരങ്ങളായ ഐറ്റംസ് വിൽക്കാനുള്ള യോഗങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒന്നുമല്ലാതായി വിഷമിച്ച് വീടും നാടും ഒന്നുമില്ലാതെയൊക്കെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നേടി അല്ലെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷകൾ, വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടിരുന്നവർക്ക് പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനുള്ള യോഗം, ഗൃഹസ്ഥർക്ക് കുടുംബത്തിൽ മറ്റേതെങ്കിലും വരുമാന മാർഗങ്ങൾ തെളിയാനുള്ള യോഗം, കൃഷിക്കാർക്ക് ഏതെങ്കിലും ഒരു കൃഷി ഒന്ന് രണ്ട് വർഷമായിട്ട് നഷ്ടമായിരുന്ന പുതിയ കൃഷി തുടങ്ങാനും അതിൽ നിന്നുള്ള ആദായങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർക്ക് ഉന്നത ജന സഹകരണം സഹായങ്ങൾ, അതുപോലെ തന്നെ കടം കൊടുത്ത് കിട്ടാതെ കിടന്ന പണങ്ങൾക്ക് കിട്ടാനുള്ള മാർഗം, കേസ് വഴക്കുകൾ ഏതെങ്കിലും ഒഴിവിട്ട് കിടക്കുന്നവർക്ക് അനുകൂലാവസ്ഥ വരിക അല്ലെങ്കിൽ കോംപ്രമൈസ് ഉണ്ടാകുക, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള യോഗം, അവിവാഹിതർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധി, ഗ്രഹം മോടി പിടിപ്പിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സഹായങ്ങൾ, അവസരങ്ങൾ, അനുവാദങ്ങൾ, യോഗങ്ങൾ. അപ്പോൾ വസ്തു, ഗ്രഹം, വാഹനം, ഉദ്യോഗം, പ്രൊമോഷൻ, സാമ്പത്തിക പരിഷ്കാരം എന്നിവയും ദീർഘകാല സമ്പാദ്യത്തിന് തുടക്കമിടുകയും അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന ദുഷ്പേര ഏതെങ്കിലും ശോചനീയാവസ്ഥകളുണ്ട് അതിൽ നിന്നൊക്കെ മാറി പേരും ഒരു പെരുമയും അല്ലെങ്കിൽ ഉന്നത ജനങ്ങൾ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ഇടപെടുകയും നമ്മളോടുണ്ടായിരുന്ന അവജ്ഞകൾ ഒക്കെ മാറിക്കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം. എങ്കിലും ശനിപ്രീതി വരുത്തിയാൽ കുറേ കൂടെ നന്നായിരിക്കും. ലാഭസ്ഥൻ ആയിരിക്കുന്ന ശനിക്ക് നീലാഞ്ചൽ സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനിസ്തോത്രങ്ങളൊക്കെ ചൊല്ലി കുറേ കൂടെയൊക്കെ സംപ്രീതമാകുകയും ശനിയാഴ്ച കുറേ കൂടെയൊക്കെ പുണ്യപ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും ചെയ്താൽ ഡിസംബർ 17 ജനുവരി 17 വരെയൊന്നും പോകാതെ തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ മഴയ്ക്ക് മുമ്പ് കൊള്ളിയാൻ മിന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഇപ്രകാരം പുതിയ ജോലി കിട്ടാൻ ഉള്ള സാധ്യതകളാണ്. നല്ല ശമ്പളം, നല്ല പദവി, മറിച്ച് വീട്, വസ്തു മുതലായതൊക്കെ 2-3 വർഷം മുൻപ് പ്ലാനും പദ്ധതി ഇട്ടിരുന്നെങ്കിൽ അവയൊക്കെ ഇപ്പം നടപ്പിലാവാനുള്ള യോഗം. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാലു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തുടരെ വിളിക്കുക. പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കാൻ നിൽക്കാതെ അല്പനേരം കഴിഞ്ഞതിന് ശേഷം വിളിക്കുക.